ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആഷിഖ് ഹസ്സൻ വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടിയൊക്കെ വെട്ടി ഒന്ന് സെറ്റാക്കി എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് പുതിയൊരു ഷോപ്പ് തുടങ്ങി. ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് കാണാൻ ചെയ്തുതരാം. ഞാനിപ്പോൾ മുടി കിട്ടാൻ ഇനി പറ്റിയില്ല സാഹചര്യം. അപ്പം വേണമെങ്കിൽ നമ്മൾ ചെയ്യും. ഇനി അടുത്ത മുടി കിട്ടാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തീർച്ചയായും ചെയ്യാം. നമ്മുടെ ചങ്ക് പിള്ളേരാണ് അവിടെ നിൽക്കുന്നത് തന്നെ. പൊളിയാണ്, അടിപൊളി ഹെയർ സ്റ്റൈൽസ് ഒക്കെയാണ് വീട്ടിൽ തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുക. ഇപ്പോടെ പുതിയ ഇറങ്ങിയ F17 Pro ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെയാണ് ഇത്. അപ്പം ഞാൻ ആ വീഡിയോ കടയിൽ വെച്ചാണ് എടുത്തത്. അപ്പോൾ ഇൻട്രോ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വന്നപ്പോൾ എടുത്തയാ. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് കുറേ പോരായ്മകളൊക്കെ ഉണ്ട്, കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടുവച്ചോ. നമ്മള് ഒപ്പോ F17 Pro അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് കടയിൽ വെച്ചാണ്, വീട്ടിൽ വെച്ചില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ കടയിൽ നിൽക്കുകയാണ്. അപ്പൊ കടയിൽ വെച്ചാണ് അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് അടുത്തെയാണ് ഒപ്പോ F17 Pro. F15 ശേഷം ഇറക്കുന്ന F-സീരീസിന്റെ പുതിയ മോഡലാണ് F17 Pro. ബാക്കില് ബോട്ട് ക്യാമറ വരുന്ന സെറ്റപ്പാണ്, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. നമ്മുടെ ഇരിക്കുന്ന വേരിയന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 8 GB RAM 128 internalന്റെ വേരിയന്റ് ആണ് ഇരിക്കുന്നത്. നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്യാം. ഇനി അൺബോക്സിലേക്കാണ്. അപ്പം ചെറുതായിട്ട് നോയിസും കാര്യങ്ങളും കാരണം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കടയിൽ നിൽക്കുകയാണ്. ഇപ്പം വെളിക്കൂടെ വണ്ടി പോകുന്നത്. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഈ ബോക്സ് ഓപ്പോയുടെ ഒരു എൻ്റെ ഫോൺ അൺബോക്സ് ചെയ്തുകൊണ്ടാണ്. ഓപ്പോയുടെ എല്ലാവരുടെയും ബോക്സ് വരുന്നത് ഈ രീതിയിലാണ്. ഫസ്റ്റ് ആണ്ട് ഒരു കവറിങ്ങിനൊരു ബോക്സ്, അതേപോലെ തന്നെ പിന്നീടാണ് അതിൻ്റെ ഒറിജിനൽ ബോക്സാണ്. ഇനി നമുക്കിത് ബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. അടിപൊളി ഒരു ഫോൺ കണ്ട. എൻ്റെ കാര്യം നോക്കുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ സിം ഇജക്ടർ പിൻ ഉള്ളത്. നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത് നല്ല അടിപൊളി ഒരു പൗച്ചാണ്. അതേപോലെ തന്നെ അതിൻ്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലും ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 30 വാട്ട്സിൻ്റെ ഒരു ട്രാവൽ അഡാപ്റ്റർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ USB കേബിളുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. ചില മിക്ക ഫോണിൽ ഹെഡ്സെറ്റ് ഒന്നും വരത്തില്ല, പക്ഷേ ഒപ്പോടെ എല്ലാ സീരീസിനകത്തും ഹെഡ്സെറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ഒപ്പോ ഒപ്പോടെ എല്ലാ സീരീസിനകത്തും വരുന്നതാണ്. പുതിയ മോഡലാണ് ഒപ്പോടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ പഞ്ച് ഹോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഡബിൾ കളറാണ് വന്നിരിക്കുന്നത്, രണ്ട് കളർ. അതേപോലെ തന്നെ ക്യാമറ വെക്കുന്നത് സൂപ്പർ ആണ്. ബാക്ക് വശം കാണുന്ന ഒപ്പോടെ എല്ലാ സീരീസും വെച്ച് സീരീസിനകത്ത് ഈ മോഡല് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് LED ആണ്. ചെറിയ നോയിസും കാര്യങ്ങളും കാണുന്നില്ല. വണ്ടി പോകുന്ന ഒരു ഇതുകൊണ്ടാണ് സൗണ്ട് ക്ലിയർ ആകുന്നില്ല. ക്ലിയർ ആകുന്നുണ്ടല്ലോ, കുറച്ച് ചെറിയ നോയിസും കാര്യങ്ങളും കാണും. അത് നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഫോൺ കാണാൻ തന്നെ നല്ലൊരു എടുപ്പാണ്, നല്ല അടിപൊളിയാണ്. അത് തന്നെ നല്ല ലൈറ്റ് വെയിറ്റോടെ വാങ്ങും. നമ്മൾ പൗച്ചിലേക്ക് കയറ്റുകയാണ്. പൗച്ചിട്ടപ്പോൾ തന്നെ വേണ്ട നല്ലൊരു അടിപൊളിയാണ് ഫോൺ. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പൗച്ചിനകത്തൂടെ കാണാൻ തന്നെ. ഞങ്ങൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ടപ്പേ അടിച്ചു വിടിക്കുക. പിന്നെ നിങ്ങൾക്ക് ചലഞ്ചിങ് വീഡിയോ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ചലഞ്ചിങ് വീഡിയോ എല്ലാം വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ജസ്റ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ എല്ലാം കാണാം. ബൈ.